സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ അധ്യാപക പാക്കേജിന്റെ ഭാഗമായാണ് എയ്ഡഡ് സ്കൂൾ നിയമനങ്ങൾ അധ്യാപക ബാങ്കിൽ നിന്നായിരിക്കണമെന്ന് വ്യവസ്ഥ ചെയ്തത്. തസ്തിക നഷ്ടപ്പെട്ട അധ്യാപകർക്ക് തൊഴിൽ ഉറപ്പാക്കാനായിരുന്നു സർക്കാരിന്റെ ഈ നിബന്ധന. എയ്ഡഡ് സ്കൂളുകളിലെ ഒഴിവുകളിൽ അധ്യാപക ബാങ്കിൽ നിന്ന് നിയമനം നടത്തി അത് 48 മണിക്കൂറിനകം AEOക്ക് റിപ്പോർട്ട് ചെയ്യണമെന്ന വ്യവസ്ഥയാണ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. ഈ വ്യവസ്ഥ നിലവിലുള്ള നിയമത്തിന് വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി ഉത്തരവ്. ഇതോടെ എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റിന് അധ്യാപക നിയമനത്തിൽ മുമ്പുണ്ടായിരുന്ന പൂർണ്ണാധികാരം പുനഃസ്ഥാപിക്കപ്പെട്ടു. അധ്യാപക വിദ്യാർത്ഥി അനുപാതം 1:45 നിലനിർത്താനുള്ള തീരുമാനവും കോടതി റദ്ദാക്കി. ഇതനുസരിച്ച് 30 വിദ്യാർത്ഥികൾക്ക് ഒരധ്യാപകൻ എന്ന നിലയിൽ മാനേജ്മെന്റുകൾക്കിനി നിയമനം നടത്താം. വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് എയ്ഡഡ് സ്കൂളുകളെ കോടതി ഒഴിവാക്കുകയും ചെയ്തു. ന്യൂനപക്ഷ സ്ഥാപനങ്ങളിലെ അധ്യാപക നിയമനങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് ന്യൂനപക്ഷ അവകാശങ്ങളുടെ ലംഘനമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. മീഡിയ വൺ, കൊച്ചി.